ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡെറിക് വിഷൻ. ഇന്നത്തെ വ്ളോഗ് നമ്മൾ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ആളുകൾ കുറേ കാലമായിട്ട് എൻ്റെ കമൻസിലൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദുബായിൽ എത്രയാണ് ഒരു അക്കോമഡേഷന് റെൻ്റ് വരുന്നത്, ഏതൊക്കെ തരത്തിലുള്ള അക്കോമഡേഷൻ ഉള്ളത്, പി ജി അവൈലബിൾ ആണോ, ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ച് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദുബായിൽ ഏതൊക്കെ തരത്തിലുള്ള അക്കോമഡേഷൻ വരുന്നുണ്ട്, ഏതൊക്കെ തരത്തിലുള്ള അക്കോമഡേഷൻ ആണ് വിസിറ്റിൽ വരുന്ന ഒരാൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുക, ഏതായിരിക്കും ബെറ്റർ അക്കോമഡേഷൻ, ഏത് സ്ഥലമാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനത്തെ സ്ഥലമാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസ് കിട്ടാനും നിങ്ങൾക്ക് ഒരു ജോബ് തപ്പാനൊക്കെ ട്രാൻസ്പോർട്ടേഷൻ എല്ലാത്തിനും ഈസി ആയിട്ടുള്ള ലൊക്കേഷൻ ഏതാണ്. പിന്നെ ദുബായിൽ ഫ്രണ്ട്സോ ഫാമിലിയോ ആരും തന്നെ ഇല്ലാത്ത ആളുകൾ ഒരുപാടുണ്ടാവും ഇന്ത്യയിൽ. അപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടുത്തെ ആളുകൾക്കൊക്കെ ഇങ്ങനെ ദുബായിലോട്ട് വരാനുള്ളൊരു ഡൗട്ടായിരിക്കും, കാരണം സഹായിക്കാനൊന്നും ആരുമില്ല. എങ്ങനെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ സർവൈവ് ചെയ്യുന്നൊക്കെ ഉള്ള ആളുകൾക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ അങ്ങനെ ആരും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ദുബായിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് ഒരു അക്കോമഡേഷൻ നിങ്ങൾക്ക് നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് എല്ലാം സെറ്റ് ചെയ്തിട്ട് ദുബായിലോട്ട് വരാനുള്ളതും കൂടാണ് നമ്മളത്തെ ഒരു വ്ളോഗിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീട്ടിലോട്ട് എടുക്കാം. നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഏതൊക്കെ തരത്തിലുള്ള അക്കോമഡേഷനാണ് ദുബായിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ദുബായിൽ വരുന്ന 90 അല്ലെങ്കിൽ 99% ആളുകളും ചൂസ് ചെയ്യുന്നത് വെച്ചാൽ ബെഡ് സ്പേസ് അക്കോമഡേഷൻസ് ആയിരിക്കും. ഈ ഒരു ബെഡ് സ്പേസ് അക്കോമഡേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം നമുക്ക് കമ്പാരിറ്റീവ്ലി നമുക്ക് വളരെ കുറഞ്ഞ റേറ്റ് മാത്രമേ ഇതിന് റെൻ്റായിട്ട് വരുന്നുള്ളൂ. ദുബായിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 400 ദിർഹംസ് 450 500 600 700 അങ്ങനെ പല കാറ്റഗറിയിൽ നമുക്കിത് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സിക്യൂട്ടീവ് ബെഡ് സ്പേസുകൾ വരുന്നുണ്ട്. എക്സിക്യൂട്ടീവ് ബെഡ് സ്പേസ് എന്ന് വെച്ചാൽ അത്യാവശ്യം റേറ്റ് ഉണ്ടാവും, അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസും ഉണ്ടാവും. അപ്പോൾ നോർമലി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, നിങ്ങളൊരു വിസിറ്റ് വരുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോർമൽ ബെഡ് സ്പേസ് എടുക്കുമായിരിക്കും. കാരണം നമ്മൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഒന്നും ഉണ്ടാവില്ല സ്പെൻഡ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ വിസ എടുക്കണം, ടിക്കറ്റ് എടുക്കണം, അങ്ങനത്തെ ഇവിടുത്തെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ നമുക്ക് മാക്സിമം നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു ബെഡ് സ്പേസ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ വേറെ ഏതൊക്കെ തരത്തിലുള്ള അക്കോമഡേഷൻ, നമുക്കിവിടെ പാർട്ടീഷൻ റൂംസ് അവൈലബിൾ ആണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളൊരു ഫ്രണ്ടും കൂടെയാണ് വരുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പ്രൈവസിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ്, ഒരു ബെഡ് സ്പേസിൽ നിൽക്കാനുള്ള താല്പര്യം നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പാർട്ടീഷൻ റൂംസ് നോക്കാവുന്നതാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബെഡ് സ്പേസിന് ഏകദേശം 450-500 രൂപ വരുന്നു. നോർമൽ കേസിലുള്ള ബെഡ് സ്പേസിന് അത്രയാണ് റേറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10 പേരോ 15 പേരോ അല്ലെങ്കിൽ ഒരു റൂമ് ചിലപ്പം 8 പേരോ അങ്ങനെയൊക്കെ ഡിപ്പെൻസ് ആണ്. റൂമിൻ്റെ വലിപ്പം അനുസരിച്ച് ഡിപ്പെൻസ് ആണ്, ലൊക്കാലിറ്റി അനുസരിച്ചൊക്കെ ഡിപ്പെൻസ് ആണ്. അപ്പം അത്രയും പേരുണ്ടാവും. ആ ഒരു റേഞ്ചിൽ നിങ്ങൾ നിങ്ങളൊരു ഫ്രണ്ട് രണ്ടുപേർ ടൈപ്പ് ആയിട്ട് ഇതുപോലെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 1000 ദിർഹംസിനൊക്കെ നിങ്ങൾക്ക് എന്താക്കും, പാർട്ടീഷൻ റൂംസ് അവൈലബിൾ ആവും. അത് നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ റൂമിൽ നിങ്ങൾ മാത്രമേ ഉണ്ടാവും. ചെറിയ റൂമായിരിക്കും നിങ്ങൾക്ക് കിടക്കാനും നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ പ്രൈവസിയും കാര്യങ്ങളും എല്ലാത്തിനും ഓക്കെ ആയിരിക്കും. പക്ഷേ ഞാൻ ഒരിക്കലും ഇത് സജസ്റ്റ് ചെയ്യത്തില്ല. അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ബെഡ് സ്പേസിൽ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് ആളുകളുണ്ടാവും, വിസിറ്റ് വന്ന ആളുകളുണ്ടാവും, അല്ലാത്ത ഓൾറെഡി ജോലിയുള്ള ആളുകളുണ്ടാവും. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് നമ്മൾ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇവരുടെ മുഖേന നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ചാൻസ് നമുക്കറിയാത്ത ഒരുപാട് സ്ഥലങ്ങളും ജോബും കാര്യങ്ങളൊക്കെ നമുക്ക് അവർ ത്രൂ നമുക്കറിയാൻ സാധ്യതയുണ്ട്. എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് നിങ്ങളോട് ട്രൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. കാരണം ഏറ്റവും ബെറ്റർ, നമ്മൾ ബെഡ് സ്പേസിൽ നിൽക്കുമ്പോൾ ഒരുപാട് കണക്ഷൻസ് വരും, നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടും. നമുക്ക് ഇപ്പോൾ ദുബായിൽ നമുക്ക് ആരും അധികം പരിചയക്കാരും നേരം, പക്ഷേ നമുക്ക് മൊത്തത്തിൽ നമുക്ക് നല്ല രീതിയിലുള്ള റിലേഷൻസും കാര്യങ്ങളൊക്കെ എന്താക്കും, നമുക്ക് ആ ഒരു ബെഡ് സ്പേസും നമുക്ക് കിട്ടുന്നതായിരിക്കും. മേ ബി ആദ്യമായി ദുബായിൽ വരുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആദ്യം അവരുന്ന ഒരു ബെഡ് സ്പേസ് റൂമിലുള്ള ഫ്രണ്ട്സ് ആയിരിക്കും. അപ്പം ഇത്തരത്തിലാണ് ദുബായിലെ ബെഡ് സ്പേസും കാര്യങ്ങളും അല്ലെങ്കിൽ റൂംസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് വേണ്ട റെൻറ്റിന് റൂം എടുക്കാം, പക്ഷേ അത് നല്ല രീതിയിൽ റേറ്റ് ഉണ്ടാവും. അത് വിസിറ്റ് വരുന്ന ഒരാൾ ഒരിക്കലും ആ ഒരു രീതിയിൽ പോകാൻ സാധ്യതയില്ല. കാരണം 2500-3000-4500 റേഞ്ചൊക്കെ വരുന്നുണ്ട്. അത്രയും സ്പെൻഡ് ചെയ്തിട്ട് റൂം എടുത്തിട്ട് ഒരു ജോബ് തപ്പാൻ വേണ്ടിയുള്ള അത്രയും മണ്ടന്മാരും നല്ലല്ലോ നമ്മളെ. സോ അതാണ് റൂംസിൻ്റെ ഒക്കെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അടുത്തത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏത് ലൊക്കാലിറ്റി ചൂസ് ചെയ്യണം. ഒരുപാട് ആളുകൾക്ക് ഡൗട്ടാണ്. ഇപ്പം നമ്മൾ ദുബായ് വരുവാണെങ്കിൽ നമുക്ക് ബെസ്റ്റ് ലൊക്കാലിറ്റി ഏതാണ്. ഇപ്പോൾ ഷാർജയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ റേറ്റ് കുറവാന്നൊക്കെ പറഞ്ഞാൽ അജ്മാലിലൊക്കെ റേറ്റ് കുറവാന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ അജ്മാലിലെ ഷാർജയിലൊക്കെ പോയിട്ട് എന്താക്കും, റൂം എടുക്കും. കാരണം 350-400 കിട്ടും. അവർ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട് കുറവാണല്ലോ. പക്ഷേ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ലാണ് എൻ്റെ ഒരു സജഷൻ, എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട്. നമ്മൾ ഈ ദുബായിൽ മാക്സിമം ദുബായിൽ തന്നെ ഏതെങ്കിലും ഒരു ലൊക്കാലിറ്റി ദുബായിൽ നോക്കിക്കഴിഞ്ഞാൽ കറാമ അല്ലെങ്കിൽ ബർദുബായി അൽഗുബേബ അല്ലെ ദേര അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് മാക്സിമം കുറഞ്ഞ റേറ്റിൽ എന്താക്കും, നമുക്ക് റൂംസും അല്ലെങ്കിൽ ബെഡ് സ്പേസൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനത്തെ ലൊക്കാലിറ്റികൾ നോക്കുക നിങ്ങൾ മെയിനായിട്ട്. മറിച്ച് നിങ്ങൾക്ക് ഒരു 300 ദിർഹത്തിന് അല്ലെങ്കിൽ 6000 അല്ലേ ഉള്ളൂ മറ്റടുത്ത് 12000 കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങളൊരു ഷാർജയിലോ അജ്മാലിലൊക്കെ പോയി റൂം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ജോബ്സിൻ്റെ ഒരു എണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറവായിരിക്കും. മോസ്റ്റ്ലി ദുബായിൽ വരുന്ന ജോബ്സും മെയിൻ ജോബ്സും കാര്യങ്ങളൊക്കെ വരുന്നത് ദുബായ് സിറ്റിയിൽ അങ്ങനത്തെ സ്ഥലങ്ങളിലായിരിക്കും.
അപ്പോൾ അവിടെ നിങ്ങൾ ടാക്സി വിളിച്ച് വരേണ്ടി വരും, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മറിച്ച് നിങ്ങൾ ഈ ഒരു ദുബായിലെ ഈ ഒരു ലൊക്കാലിറ്റി സിറ്റി തന്നെ തൊട്ടടുത്താകുമ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. അതായിരിക്കും നിങ്ങളുടെ അഡ്വാൻറ്റേജ്. ഒരുപാട് ഇൻറ്റർവ്യൂസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും, നോർമലി നിങ്ങൾ ലോങ് പോയി നിൽക്കുന്നതിനെക്കാട്ടും കൂടുതൽ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും റൂം എടുക്കുന്ന സമയത്ത് നമ്മളൊരു മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത്, ലൈക്ക് തൊട്ടടുത്തില്ലെങ്കിൽ നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസിൽ കിട്ടുന്ന രീതിയിൽ മെട്രോ സ്റ്റേഷനോ ബസ് സ്റ്റോപ്സ് ഒരുപാട് നോർമലി അവൈലബിൾ ആണ്. പിന്നെ ബെറ്റർ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റേഷൻ്റെ അടുത്തോ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ഒരു സ്ഥലത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഒരുപാട് അല്ലാതെ ടാക്സിയൊക്കെ വിളിച്ച് പോകേണ്ടി വന്ന് ആ സിറ്റുവേഷൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചിലവ് വരും. ഇതാകുമ്പം ഓൾമോസ്റ്റ് എല്ലാ കമ്പനീസും മെട്രോ റിലേറ്റഡ് ആയിരിക്കും. ഓൾമോസ്റ്റ് എല്ലാ മെയിൻ സ്ഥലത്തോട്ടും നമുക്കിവിടെ മെട്രോ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മെട്രോ ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് ക്യാഷ് നിങ്ങൾക്ക് ലാഭിക്കാവുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ മുഖേന. ആരും തന്നെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ പോകുന്നത്. സോ ഏതൊക്കെ തരത്തിലുള്ള അക്കോമഡേഷനാണ് ഇവിടെ അവൈലബിൾ ഉള്ളത്, ഏതൊക്കെ തരത്തിലുള്ള അക്കോമഡേഷൻ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്, പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ ലൊക്കാലിറ്റിയിലാണ് നിങ്ങൾക്ക് ബെറ്റർ, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ലൊക്കൽ ഒരുപാട് ലൊക്കാലിറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിൽ കിട്ടുന്നത്. ഏറ്റവും കൂടുതൽ നിങ്ങൾ ഈ ഒരു സിറ്റിയും ആയിട്ട് പെട്ടെന്ന് ആക്സസ് ചെയ്യാനുള്ള രീതിയിൽ ഉണ്ടാക്കുക, നിങ്ങൾ റൂം എടുക്കാൻ ശ്രമിക്കുക. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്കുള്ള ഡൗട്ടായിരിക്കും, ഞാൻ ഇന്ത്യയിലാണ്, എനിക്ക് ഫ്രണ്ട്സോ ഫാമിലിയോ ആരും തന്നെ ദുബായിലില്ല, ഞാൻ എങ്ങനെ ഒരു റൂമൊക്കെ കണ്ടുപിടിക്കും എനിക്ക് അറിയത്തില്ല, എനിക്ക് ഒറ്റയ്ക്ക് പോകാനുള്ള കോൺഫിഡൻസ് ഉണ്ട്, പക്ഷേ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഡൗട്ടാണ്. കാരണം ഒബ്വിയസ്ലി ഉണ്ടോ, അറിയാത്ത സ്ഥലമാണ്, നാട്ടിൽ നിന്ന് ഒരു സ്ഥലത്തോട്ട് പോകുന്നതല്ല, വേറെ കൺട്രിയാണ്. അപ്പം അതിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ OLX ഒക്കെ പോലെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. OLX പോലെ ആപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡുബിസെൽ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്. അങ്ങനത്തെ ഒരുപാട് ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. പക്ഷേ നോർമലി ഇവിടെ എല്ലാവരും യൂസ് ചെയ്യുന്നത് ഡുബിസെൽ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ. ആ ആപ്ലിക്കേഷനെ കുറിച്ച് ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത് ഞങ്ങൾക്ക് കാണിച്ചുതരാം. ഓക്കെ, ആ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജോബ്സ് വേണമെങ്കിൽ സെർച്ച് ചെയ്യാൻ പറ്റും, നമുക്ക് റൂംസ്, ബെഡ് സ്പേസ്, അങ്ങനത്തെ എല്ലാ തരത്തിലുള്ള റൂംസും നിങ്ങൾക്ക് എന്താക്കുക, OLX-ലൊക്കെ നമ്മൾ റെൻറ്റിന് ആ വീടൊക്കെ തപ്പുന്ന പോലെ തന്നെ നമുക്ക് എന്താക്കുക തപ്പിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നോർമലി ദുബായിലെ ഒട്ടുമിക്ക റൂംസും കാര്യങ്ങളും ഡുബിസെല്ലിൽ ആഡായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താക്കുക, നിങ്ങൾക്ക് അതിൻ്റെ ഓണറുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു റൂമോ ഒരു ബെഡ് സ്പേസോ നിങ്ങൾക്ക് എന്താക്കുക ഒന്ന് റിസർവ് ചെയ്തിട്ടാണ്, ഞാൻ ഇന്ന ഡേറ്റിൽ എത്തും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്താക്കുക റിസർവ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കുക വരുന്നു വന്ന ഉടനെ നിങ്ങൾക്ക് അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്താക്കുക ചെയ്യാം, നാട്ടിൽ ആരുമില്ല, ഇവിടെ ഫാമിലി ഇല്ല, ഫ്രണ്ട്സ് ഇല്ല, ആരുമില്ല, പക്ഷേ ഇങ്ങോട്ട് വരാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡിലൂടെ നിൽക്കുന്ന ഒക്കെ വന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ആരും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒറ്റയ്ക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. വന്നു കഴിഞ്ഞാൽ നമ്മൾ വൺ ബൈ വൺ മണിയായിട്ട് ഓരോരോ കാര്യങ്ങളും നമ്മൾ പഠിക്കും. പിന്നെ നമ്മുടെ റൂംസിലൊക്കെ ഒരുപാട് ആളുകളുണ്ടാവും, ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ള, അവരൊക്കെ ഓരോരോ കാര്യങ്ങൾ പഠിപ്പിച്ചു തരും, എന്നെ അങ്ങനെ പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ഡുബിസെൽ ആപ്ലിക്കേഷൻ, നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഒരു OLX ഒക്കെ തുറന്നാൽ എന്താണ് ഇൻ്റർഫേസ് ഇടുന്നത് അതേപോലെ തന്നെ എനിക്ക് കാണാൻ പറ്റും. റൂംസ്, പ്രോപ്പർട്ടീസ്, മോട്ടോസ് എന്ന് പറഞ്ഞാൽ വെഹിക്കിൾ, കാർ, ബൈക്ക്സ്, അങ്ങനെ ക്ലാസിഫൈഡ്സ്, അങ്ങനെ ഏറ്റവും കാര്യങ്ങൾ നമുക്ക് ഇത് എന്താക്കാൻ പറ്റും, നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൽ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂംസ്, അപ്പോൾ റൂംസിൻ്റെ ഏരിയ നമുക്ക് ഓപ്പൺ ആയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഓൾ റൂംസ് ഫോർ റെൻറ്റ്. നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക, നമുക്ക് ഏത് ലൊക്കേഷനാണോ വേണ്ടത്. നമുക്ക് തൽക്കാലം ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കറാമ എന്നാണ് കൊടുക്കുന്നത്, നമുക്ക് കറാമ എൻ്റർ ചെയ്ത് നോക്കാം. നമുക്ക് റേറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം വരുന്നുണ്ടെന്നൊക്കെ നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പൺ ആക്കിയത്. സോ ഫസ്റ്റ് വന്ന് എടുക്കുന്നൊരു പാർട്ടീഷൻ റൂം, ഏകദേശം 1800 തെർംസ്, നാട്ടിലെ ഒരു 30,000-ത്തിൻ്റെ അടുത്ത് ഇടുന്നുണ്ട്, 30-ന് സംതിങ് 36 റേഞ്ച്. അടുത്തതായിട്ട് നമുക്കൊരു 899 ഒരു ചെറിയ പാർട്ടീഷൻ, ഇതിപ്പോൾ രണ്ടുപേരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പാർട്ടീഷനൊക്കെ എടുക്കാം. പിന്നെ ഓൾമോസ്റ്റ് ഇതിൽ പാർട്ടീഷൻ റൂംസാണ് ഇപ്പോൾ കാണിക്കുന്നത്. നമുക്ക് ബെഡ് സ്പേസും കാര്യങ്ങളും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഒരു 550 തരത്തിൻ്റെ ഒരു ബെഡ് സ്പേസ് ഇവിടെ കാണുന്നുണ്ട്. ഈ ഒരു 550 തരത്തിൻ്റെ ബെഡ് സ്പേസാണ് ഈ കാണുന്നത്. ഏകദേശം 1, 2, 3, 4, 5, 6, 8 ബെഡ് വരുന്നുണ്ട്. 8 ബെഡ് വരുന്നതാണ് ഒരു ബെഡ് സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വരുന്നത്, 550 തരംസിന്. ഇപ്പം ഇത് കൂടാതെ നമുക്ക് എന്താക്കുക ഇവരുടെ അമ്യൂണിറ്റീസും കാര്യങ്ങളും, കിച്ചൺസ്, റൂംസ്, ഹാള്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്, സ്വിമ്മിംഗ് പൂളൊക്കെ കാണുന്നുണ്ട്. നമുക്ക് അടുത്തെന്ന് വെച്ചാൽ നമുക്ക് മാക്സിമം റേറ്റ് കുറഞ്ഞ് എത്രത്തോളം വരുന്നുണ്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫിൽറ്ററിൽ കയറി നമ്മൾ സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൽ ലൊക്കേഷൻ എവിടെയാണ് വരുന്നതെന്നൊക്കെ നമുക്ക് ഇതിൽ സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഓണർ ഡയറക്റ്റ് കോൾ ചെയ്യുന്നുണ്ട്, നമ്മൾ കോൾ എന്ന ഓപ്ഷൻ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം കോൾ ചെയ്ത് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നാട്ടിൽ നിന്നൊക്കെ ചെക്ക് ചെയ്യുവാണെങ്കിൽ കോൾ ചെയ്യാൻ നിൽക്കേണ്ട, കാരണം നല്ല രീതിയിൽ എമൗണ്ടും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്ക് ചാറ്റ് ചെയ്യാം, ഇമെയിലോ ചാറ്റോ അങ്ങനെ ഏത് രീതി. ഇപ്പം ഓൾറെഡി അക്കൗണ്ട് ഉണ്ടാക്കണം, ഞാൻ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി ഓപ്പൺ ആക്കി എന്നുള്ളത്, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ചാറ്റ് ചെയ്യാൻ പറ്റാത്തത്. സോ അങ്ങനെ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് എന്താക്കാം നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതാണ്. സോ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ബെഡ് സ്പേസ് നോക്കണം. ഇതിലിപ്പോൾ ഓൾറെഡി കുറേ റൂംസും കാര്യങ്ങളൊക്കെയാണ് വന്ന് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നേരെ മുകളിൽ സോട്ടെന്നുള്ള ഏരിയയിൽ പോയിട്ട് നമ്മൾ എന്താക്കണം മാക്സിമം റേറ്റ് കുറയ്ക്കണം, ലോ ടു ഹൈ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കണം. നമുക്ക് അതൊന്ന് കൊടുത്ത് നോക്കാം. സോ ലോ ടു ഹൈ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മുകളിൽ ഇങ്ങനെ മെല്ലെ മെല്ലെ ഓരോരോ എമൗണ്ട്സ് കാണിക്കുന്നുണ്ട്. ഇതാ 399 ബെഡ് സ്പേസ്.
ഇത് വരുന്നത് വെച്ചാൽ കിസേസ്. ഇപ്പോൾ കിസേസ് ഒക്കെ എന്ന് വെച്ച് കുറച്ച് ഏകദേശം ഒരു സിറ്റി ഏരിയയിലാണ് വരുന്നത്. കിസേസ് ഉണ്ട്, 400 തരത്തിൻ്റെ ബെഡ് സ്പേസ് കാണാൻ പറ്റും. അത് ഇൻട്രാൻഷ്യൽ സിറ്റിയിലാണ് വരുന്നത്. ഇൻട്രാൻഷ്യൽ സിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര സിറ്റി എന്ന് വിചാരിക്കേണ്ട, കുറച്ച് ഉള്ളോട്ടുള്ള ഏരിയ തന്നെയാണത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് പുറത്തോട്ടൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷനൊക്കെ ബസ് മാത്രമേ ഉണ്ടോ, മെട്രോ ഒന്നും ആ ഒരു ഏരിയയിലോട്ടില്ല. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് 400 റൂംസ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. സോ ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ഓക്കെ, ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യണമെന്നില്ല, ഇങ്ങനെയും ഒരു മെത്തേഡ് ഉണ്ട് എന്നാണ് ഞാൻ എൻ്റെ വീഡിയോസിലൂടെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ 100% ഞാനൊരു ഡ്രൈവിംഗ് ലൈസൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് അല്ലെങ്കിൽ ഏറ്റവും കാര്യങ്ങൾ എനിക്ക് അറിയുന്നതല്ല. പക്ഷേ ഞാൻ കടന്നുപോയ വൈകളിലൂടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അത് മാത്രമാണ് നമ്മുടെ വീഡിയോസിലൂടെ നമ്മൾ വ്യൂസിന് കാണിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഇവിടെ ഉണ്ട്. ബാക്കി നിങ്ങൾക്ക് എന്താ കൂടുതൽ എൻക്വയറിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണം അതിൻ്റെ സംബന്ധപ്പെട്ട ആളുകളായി ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ഗായ്സ്, ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ പുതിയ വീഡിയോസ് കാണാൻ വേണ്ടി ആ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. സോ ബൈ ഗായ്സ്, ടേക്ക് കെയർ.